ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുകയാണ്. ഇതുവരെയുള്ള തലക്കെട്ടുകൾ. കോയമ്പത്തൂരിൽ നടന്നത് വൻ ഗൂഢാലോചന. കൊല്ലപ്പെട്ട ജമേഷ മുജീബിനെതിരെ മുബീനെതിരെ കൂടുതൽ തെളിവുകൾ. സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ ശേഖരിച്ചു. ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് വിവരം തേടി പോലീസ്. ദേശീയ ആഭ്യന്തര സുരക്ഷാ നയരൂപീകരണ യോഗം ഇന്ന് ആരംഭിക്കും. ഗവർണറുടെ അടുത്ത നീക്കം കാത്തു സർക്കാർ. ഇടതു മുന്നണിയുടെ പ്രതിഷേധം തുടരും. ധനമന്ത്രിക്കെതിരെ പൊതുതാൽപര്യ ഹർജി നൽകാൻ സാധ്യത. ഹർജി വഴിവെക്കുക വൻ നിയമ പോരാട്ടത്തിന്. വിഴിഞ്ഞം തുറമുഖ സമരം 100-ാം ദിവസത്തിൽ. ഇന്ന് കരയിലും കടലിലും സമരം. മുതലപ്പുഴിയിൽ നിന്ന് കടൽ മാർഗം പോർട്ടിന് സമീപമെത്തിയും പ്രതിഷേധം. മുല്ലൂരിലും വിഴിഞ്ഞത്തും ബഹുജന കൺവെൻഷനും നടത്തും. കുണ്ടന്നൂർ ബാറിലെ വെടിവെപ്പിൽ ഇദ്ദേഹം മീൻ കൃഷി നടത്തുന്ന ആൾക്കാർക്ക് മീൻ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്ത് മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം ഉണ്ടാക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പ്രതികൾക്കെതിരെ വധശ്രമത്തിനു കേസ്. ആയുധം കൈവശം വെച്ച വകുപ്പും ചുമത്തും. പ്രതികളെ ഇന്ന് ബാറിലെത്തിച്ച് തെളിവെടുക്കും. ഫോറൻസിക് സംഘവും പരിശോധന നടത്തും. ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളിയുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. ഇന്ന് പരാതിക്കാരിയുടെ വീട്ടിലെത്തിക്കും. മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ നൽകിയേക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഹരിപ്പാട്ട് താറാവുകളെ ഇന്ന് കൊന്നു തുടങ്ങും. കൊല്ലുക 1 കിലോമീറ്റർ ചുറ്റളവിലെ 20,471 പക്ഷികളെ. 8 റാപ്പിഡ് റെസ്പോൺസ് ടീം സജ്ജം. തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി BJP. കർക്കിടകം 1-നകം പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യം. ചർച്ചകൾക്കും സംവാദങ്ങൾക്കും തയ്യാറെന്നും BJP നേതൃത്വം. 2020 ലോകകപ്പിൽ ഇന്ത്യക്ക്